കുട്ടനാടൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളരിക്കയും മാങ്ങായും കൂടെ എങ്ങനെ ചാറ് വെച്ച് ഒരു ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പം അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ വെള്ളരിക്കയും മാങ്ങായും കൂടെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. ആദ്യം വെള്ളരിക്ക ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വെള്ളരിക്ക അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ കുറച്ച് വലിപ്പം കുറച്ച് അരിയുന്നതായിരിക്കും നല്ലത് ചാറിന് വേണ്ടി. ഈ വെള്ളരിക്ക ഏകദേശം ഒരു 350 ഗ്രാമോളം ഉണ്ട്. അതിനുവേണ്ടി ഒരു മാങ്ങയുടെ പകുതിയോളം അരിഞ്ഞെടുത്തിരിക്കുന്നു. ഏകദേശം സാമാന്യം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് അതിൻ്റെ പകുതി മതി. എരിവിന് വേണ്ടി ഞാനിവിടെ ഒരു 3 പച്ചമുളക് 4 കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം വെച്ച് കൊടുക്കുമ്പം ഏകദേശം ഇതിൻ്റെ കറിയുടെ ഒരുപാട് വെള്ളം ആവരുത്. ഇതുപോലെ ഇത്രയും വെള്ളമേ ആകാൻ പാടുള്ളൂ. ഇനി ഇവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വെച്ച് വേവിക്കാം. അതുപോലെ തന്നെ ഇത് ബന്ധം പിന്നെ വേകാൻ വെക്കുന്നത് കുക്കറിൽ വെക്കരുത്, വെക്കാതിരിക്കാൻ നോക്കണം. ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കുക്കർ സെർവിലോ വെച്ച് വേവിക്കണം. ഒരു കാരണവശാലും നമ്മൾ ഈ പച്ചക്കറി കുക്കറിലിട്ട് വേവിക്കരുത്. എന്നിട്ട് ഇനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതേണ്ടോ വെള്ളരിക്ക വെന്ത് കുഴഞ്ഞു പോരുത്, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കരുതെന്ന് പറഞ്ഞത്. നന്നായിട്ട് വേകണം, എന്നാൽ ഉടഞ്ഞും പോകരുത് കേട്ടോ. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ്. കാ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചാറുകറിക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു അരമുറി തേങ്ങായ എടുത്തിരിക്കുന്നത്. സാമാന്യം ഒരു മീഡിയം വലിപ്പം, വലിയ വലിപ്പമൊന്നുമില്ല ആ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ. തേങ്ങ ഒരുപാട് കൂടിപ്പോകരുത്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുക്കാം ഉണ്ടോ. അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾ, മുമ്പേ നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അരയ്ക്കാനും ഒരല്പം മഞ്ഞൾ ചേർക്കുക. മഞ്ഞൾ കൂടിപ്പോയാലേ കറിക്ക് കാണാനൊരു രസം കാണത്തില്ലേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെന്ന് പറഞ്ഞാൽ നല്ല ചാന്ത് പരുവത്തിൽ അരയ്ക്കണം. അരയിൽ ആ മോളെ കറിയെന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ വളരെ നന്നായിട്ട് അരച്ച് അതിലേക്ക് ചേർത്ത് ഈ മിക്സിയുടെ വെള്ളം അല്പം ഒന്ന് കഴുകി അതും കൂടെ ഒന്ന് ചേർത്ത് നോക്കാം. തിളച്ചുകൊണ്ടിരിക്കുമ്പം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മേള് നിറച്ച് ആവി വരണം. ഇങ്ങനെ നമ്മൾ ഈ സ്പൂൺ എടുക്കുമ്പം ആ സ്പൂണിൽ കൂടെ ഇങ്ങനെ ആവി പറക്കണം. സ്പൂണിൻ്റെ പുറത്തൂടെ ഉണ്ടോ ആവി ഇങ്ങനെ പറക്കുന്നുണ്ടോ. നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആവി കയറണം. തിളച്ചങ്ങ് ഒരുപാട് മറിയണ്ട, നന്നായിട്ടൊന്ന് ആവി കയറണം. ആവി കയറിയിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ സ്പൂണിൻ്റെ പുറത്തൂടെ തേങ്ങനെ ആവി പറക്കുന്ന നമുക്ക് കാണാം. ആ പരുവാകുമ്പം ഈ തീയം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിനൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അധികം വേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അത് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഇതേ കുറച്ച് ചുമന്നുള്ളി, ഇതൊരു 3 ചുമന്നുള്ളിയുണ്ട്, ചുമന്നുള്ളി വട്ടം അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മുളക് അരിഞ്ഞിട്ട് കൊടുക്കാം.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാലേ അത് കരിയാൻ നിൽക്കരുത്, എളുപ്പം നങ്ങ് കറിയിലേക്ക് മാറ്റിയേക്കണം. ഇനി നമുക്കിനി കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പാത്രം അടച്ചു വെക്കണേ. അപ്പോൾ ഇനി എന്തേ ഇതൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണേ.